രാമ പാഹിമം മുകുന്ദ രാമ പാഹിമം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമം. വാസു, നേരം സന്ധ്യ ആയത് കണ്ടില്ലേ? അയ്യേ, വന്നിരുന്ന് നാമം ജപിക്കുക. എവിടെയാ ഇവ പോയേ? രാമ രാമ പാഹിമം മുകുന്ദ രാമ പാഹിമം. നേരത്തെ തർക്കുത്തരം പറയാം, നാമം ജപിക്കേ. രാമ പാഹിമം രാമ പാഹിമം മുകുന്ദ രാമ പാഹിമം രാമപാദ ചേരണേ മുകുന്ദ രാമ പാഹിമം. Thank you.
അമ്മേ, അച്ഛ ഇതുപോലെ ഇരിക്കോ? ഈ മോന്തി നേരത്തെ ചെക്കന്റെ ഒരു കാര്യം പോയിരുന്ന് പഠിക്കട. എന്താടാ ഇത്, ഫാൻസി ഡ്രസ്സോ? നിനക്കൊന്നും പഠിക്കാനടാ, പരീക്ഷയിലൊക്കെ വട്ട പൂജ്യ. അവന്റെ ഒരു മുണ്ടും കോലും ഓടുന്നു. ഏട്ടാ, അതേ അച്ഛൻ കൊറേ കാലായോ സിലോണിലായിട്ട്? അവിടെ അങ്ങനെ സിലോണിലായിരുന്നപ്പോ ക്വാർട്ടേഴ്സിലാ താമസിച്ച്. നല്ല നാടാല്ലേ സിലോൺ? നല്ല നാടോ? മഹാദുഷ്ടന്മാരാ, ഭയങ്കരന്മാര്. കുട്ടികളെ റോട്ടിലും മറ്റും കണ്ടാൽ ആരിൽ നിന്ന് കത്തെടുത്ത് കഴുത്തും കുറിച്ച് കൊല്ലും. അത്തരം ഒരു സംഭവം ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് പോടാ, വായിക്കണ നേരത്തെ സ്വൈരം തരാതെ. അടുത്തൊന്നും കിട്ടി, ഞാനെന്താ ചെണ്ടേ? ഏട്ടാ, ഈ സിലോണിലുള്ളവരൊക്കെ ഭയങ്കര സാധനങ്ങളാ. പിന്നെ റോട്ടില് കുട്ടികളെ കണ്ടാ അവര് കത്തിയെടുത്ത് കൊല്ലുവോ? കൊല്ലും. കുട്ടികളെ മാത്രല്ലേ കൊല്ലുള്ളൂ? അല്ല, പണത്തിന് വേണ്ടി അവരാരെയും കൊല്ലും. ഏട്ടാ, അച്ഛനിപ്പന്നെ കണ്ടാ മനസ്സിലാവോ? ഏയ്, ഉണ്ടാവില്ല, നീ അന്ന് ഇത്രയല്ലേ ഉള്ളൂ ചാവാളി. ഏട്ടാ, ഒന്ന് നീച്ച് പോടാ അവിടുന്ന്. അടുത്തതും കിട്ടി. അച്ഛന്റെ മാതിരി ഉണ്ടല്ലോ ഇപ്പോ. എന്ത് രസാലേ മുത്തശ്ശി നീളം മുടി. നിനക്ക് ഇതുപോലെ ആവണോ? അല്ല, അതിന് പെൺകുട്ടികളല്ലേ മുത്തശ്ശി മുടി വളർത്തുക. എന്നാ നീയും ഒരു പെൺകുട്ടി അങ്ങോട്ട് അയക്കോ ചെല്ലി. ഇത്ര ഭംഗിയായി പേരെഴുതി തരുന്നത് എന്റെ ചേച്ചിയാ. നല്ല കണ്ടിഷ്ട. അതെ, എന്റെ എല്ലാ പുസ്തകത്തിലും ചേച്ചിയാ പേരെഴുതി തരുന്നത്. ചേച്ചി എഴുതി തന്നിരിക്കണം നോക്ക്. ഞാൻ സ്കൂളിൽ പോകുമ്പളേ ആരും എന്നെ പുറപ്പെടുവിച്ചില്ലെന്നറിയോ? എന്റെ ചേച്ചിയാ. വാസുവിന്റെ പുസ്തകം നോക്കട്ടെ. ഇതെന്തോ എന്റെ മൂത്ത പെങ്ങളെ കല്യാണത്തിന് എന്ത് രസായിരുന്നു. നാദസ്വരവും പെട്ടിപ്പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അലങ്കരിച്ച പന്തലും പെട്രോമാക്സ് വിളക്കുകളും പിന്നെ മുറ്റം നിറയെ പെണ്ണുങ്ങളും എല്ലാറ്റിനും ഞാനായിരുന്നു മുമ്പിൽ. ഒന്നും പറയണ്ട, കട്ടി മീശയും ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഒരാളാ എന്റെ ബാനേച്ചന്റെ കല്യാണം കഴിച്ച്. ഞാൻ അയാളെ എന്താ വിളിക്കാന്നറിയോ? അളിയാന്ന്. കുഞ്ഞുണ്ണി, നിന്റെ ചേച്ചി വരണോ? അയ്യോ
എന്തടാ സ്വപ്നം കണ്ടു കിടക്കുക, ഇന്ന് സ്കൂളിലേക്കൊന്നും പോരുന്നില്ലേ? അടുത്ത ഭൂതങ്ങള് ഇട്ടിക്കൊണ്ട് തോറ്റു ഞാൻ. കുട്ടികളെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ പാറു. എന്റെ ദൈവേടുത്തേ, ഒന്നും രണ്ടും ഒന്നും അല്ല എനിക്ക്, 13 എണ്ണ. ഈയോ ഞാനോ എന്ന് പറഞ്ഞിട്ടാ വിറ്റങ്ങള് വളരണ്. ഒക്കെ ദൈവം തരുന്നതല്ലേ പാറു, വേണ്ടാന്ന് വെക്കാൻ പറ്റൂ? പെൺകുട്ടികളില്ലാത്തവർക്ക് അതിന്റെ സങ്കടം അറിയൂ. അപ്പൊ എന്റെ എഴുത്തര കാര്യം ഒന്ന് നോക്കി നോക്കൂ. ഓർക്ക് നല്ല സുഖല്ലേ, ഓരോ നായർക്ക് കൊളമ്പില് നല്ല വാരലാത്രേ. മാസാ മാസം എത്ര പണം ഞങ്ങളുടെ എഴുത്തിക്ക് വരുന്നത്? എഴുത്തി ഭാഗ്യമുള്ളവനെ, എന്നാലും ഒരു പെൺകുട്ടി ഉണ്ടാവാത്ത ദണ്ണം ശിണ്ടോ ഓർക്ക്. ഓരോ യോഗം എത്ര വഴിപാടാ ചെയ്തത്. 4-ാമത്തത് വയറ്റിലാവുമ്പോ കണിയാൻ കവടി നിരത്തി തറപ്പിച്ച് പറഞ്ഞതാ ഇത് പെണ്ണഞ്ഞാവുന്ന്. ഭൂജാതനായത് ഈ ചാവാളി ചെക്കൻ. മാളവരുത്തിയെ കത്തുണ്ട്. മൂപ്പരതാവൂല്ലേ? സന്ധ്യായിട്ടും ഇനിയും കഴിഞ്ഞില്ലേ കേളുവ? ശാരത്തിക്കും കൂടെ ചെല്ലാൻ പറഞ്ഞിരുന്നു, ഇനിയിപ്പോ നാളെ. പണ്ടൊക്കെ സന്ധ്യ ആവണേന്റെ മുമ്പ നിർത്തും പുള്ളോമാര്. മോനി, ഈ കത്തൊന്ന് മുത്തശ്ശിക്ക് വായിച്ചു കൊടുക്കൂ. അവിടെ നിനക്കും കുട്ടികൾക്കും സുഖം തന്നെയല്ലേ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലെന്ന് കരുതി സന്തോഷിക്കുന്നു. ഇവിടെ യുദ്ധം തുടങ്ങി, ആകെ ബഹള. ഞാൻ നാട്ടിൽ വരുന്നു അടുത്ത ആഴ്ച, ശേഷം മുഗദാവ്. ഇനിയിപ്പോ 3-4 ദിവസം കപ്പല്ലേ. തിങ്കൾ ചൊവ്വ, അടുത്ത ശനിയോ ഞായറോ ഇങ്ങെത്തും. കടലില് കാറ്റും കോളൊക്കെ ഉള്ള സമയാ. മീൻ പിടിക്കാൻ പോയ തോണി കാണാനില്ലാണ്ടായി ഇത്രേ.
എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ ഇങ് എത്തിച്ചു തരണേ എന്റെ കുടിക്കുന്ന തമ്മേ. ഞാൻ ഇന്നലെയും കണ്ടു ഉറക്കത്തില്. തോണിക്ക് ചെറുതല്ലേ, വലിയ കപ്പലൊക്കെ കാണണ്ടാവോ? ഹായ് ഹായ് എന്റെ വാസു, ഈ ത്രിസന്ധ്യ നേരത്ത് നിന്റെ നാവോണ്ട് ഇങ്ങനെ ഒന്നും പറയല്ലേ. പോ അപ്പുറത്തെ ആശ്രീകരം. അമ്മേ, അച്ഛൻ വന്നു. അമ്മേ, എന്താ മോനെ, സുഖല്ലേ നിനക്ക്? എന്താ നിന്റെ സന്തോഷം? ഏ ലീല, ഡാഡി. വാ മോനെ. മുത്തശ്ശി, രാത്രി വണ്ടിക്കാണോ വന്നത്? അതെ, വണ്ടിയിലൊക്കെ എന്താ തിരക്ക്! സെക്കൻഡ് ക്ലാസ്സിൽ ഇരിക്കാൻ കൂടി സഹല്ലാന്ന് വെച്ചാലോ? പണ്ടൊക്കെ ആളുകൾ കാശിക്കും കൂടി നടന്നാ പോവല്. സിലോണിൽ എന്റെ ഒരു കൂട്ടുകാരന്റെ മകളായി കുട്ടി ബോംബ് സ്ഫോടനത്തിൽ അയാൾ മരിച്ചുപോയി. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുക അവിടെ. ഈ കുട്ടിക്ക് ആരും ഇല്ലാണ്ടായി. അപ്പം ഞാനിങ്ങടെ കൂടെ കൂട്ടി, ഇത്രയേ ഉള്ളൂ. ലീല, ¶¶
ബാല ഉണയ്ക്ക് വരാൻ പറയൂ. ആ കുട്ടിയും കൂടി വിളിക്കണ്ടേ? എന്താ വിളക്കും താലും പിടിച്ച് ഞാൻ എഴുന്നള്ളിച്ചോണ്ടിരുന്നോ? ബാല വന്നില്ലേ? ബാല, ബാല, ഇവിടെ ആർക്കും തേനും കൂടി ഒന്നുമില്ലേ? ആവശ്യമുള്ളവരൊക്കെ തീറ്റിച്ചാ മതി. അവൻ രാവിലെ നല്ലോണം കഴിച്ചതാ, അതുകൊണ്ടാവും. ഇവിടെ എല്ലാവർക്കും വയറ് നിറഞ്ഞിരിക്കുന്നു. ദൈവമേ, എന്തൊക്കെയാ നടക്കുന്നത്? അതെ പാർവമേ, നിങ്ങൾ പേടിത്തോടെ ഒന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കല്യാണത്തിന് പോവാൻ പണ്ടരവ് വാങ്ങല് മാളു എടുത്തിയോടാ, എനിക്ക് തരാറുണ്ട്. പേടുത്തിപ്പളേ മുള്ളുമ്പിലാ നിക്കണ. എന്തുണ്ടായി? നിങ്ങളിപ്പോ അതൊന്നും അറിഞ്ഞില്ലേ? മൂപ്പര് വരുമ്പോ ഒരു പെൺകുട്ടീനെ കൊണ്ടന്നിരിക്കുന്നു. അങ്ങേർക്ക് അവിടെ ചെട്ടിച്ചി മക്കളൊക്കെ ഉണ്ടാ. എന്താത്രേ ഇതാത്ര മൂത്തത്? നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കുന്നു. നേരാ പിന്നെ കണ്ടറിഞ്ഞൂടെ, ആ കണ്ണു മൂക്കൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. ചായപ്പീടിയിൽ പാലും ഉണ്ടാക്കാൻ പോയപ്പോ ആളുകൾ വട്ടം കൂടി എന്ന് പറയണു കേട്ടു. പതുക്കെ എടുത്തു കേക്കണ്ട. തെണ്ണുണ്ടാവില്ല ആർക്കായാലും. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബ? എഴുത്തിയുടെ തലവിരി എന്നല്ലാതെ എന്താ പറയുക? അതെ അതെ, ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വഴി.
ഏട്ടാ, ആ കുട്ടി സംസാരിക്കേണ്ട ഭാഷ ഏതാ? ഒന്നും മനസ്സിലാവണില്ല. പൊട്ടമാർക്ക് അല്ലെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഏട്ട മനസ്സിലാവുണ്ടോ? മാളോ, ഞാൻ കൊറേ ആയി സഹിക്കണു. എല്ലാത്തിനും ഒരു അതിരുണ്ട്. അതെ, ആ അതിരു കടന്ന സഹിക്കാൻ പറ്റില്ല ആർക്കും. നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറ ഈ നടക്കണതൊന്നും മനസ്സിലാവാത്ത പൊട്ടിയ ഞാൻ. അതിനിപ്പോ എന്ത് നടന്നു? ഒന്നുമില്ലല്ലേ. ആ അസത്തിനെ എങ്ങളെയും കൂട്ടി ആളുകള് പറയാ, ഇനി എന്താ ബാക്കി? ആളുകളുടെ വായ മൂടാൻ എന്നെ കൊണ്ട് കൂട്ടിയേ കൂടുവോ? ആസനത്തിൽ ആല് മുളച്ച അതും ഒരു തണുപ്പാന്ന് വെച്ചിരുന്നോ? അമ്മാളോ, അതെ, ആ കുട്ടി ശരിക്കും ആരാ? ആവോ ആ കുട്ടി അച്ഛനെ ഡാഡി എന്നാണല്ലോ വിളിക്കണത്. ഡാഡി എന്ന് പറഞ്ഞ അച്ഛൻ എന്നല്ലേ എന്റെ ക്ലാസ്സിലെ കരുണാകരം പറഞ്ഞല്ലോ. അപ്പടി പെണ്ണ അയ്യോ കുളിക്കാൻ വന്നല്ലേ. അയച്ചിട്ടോ ഒന്നെടുത്ത് അന്നാണ്ടല്ലോ. ചെക്കന്മാര് ചാടി വെള്ളാകെ കലക്കില്ലേ വല്യമ്മേ? അതെ, ഞാൻ വേഗം കുളിക്കാട്ടോ, എന്നാ നമുക്ക് കളപുണ്ണ പോവല്ലോ. വേഗം.
വാസുപ്പ നിർത്തൊന്നല്ലേ, ഒരേ പെങ്ങള് വന്ന് മുറ്റത്തില്ല. കുളമ്പിൽ ചെട്ടിച്ച് മക്കളുണ്ടത്രേ. അയ്യേ, നാണമില്ലാത്തോര്. അതെ, അവനോട് കൂട്ടുകൂടണ്ടാന്ന് അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അവന്റെ അച്ഛൻ ചീത്തയാത്രേ. വാസു, നിനക്കൊരു പെങ്ങള് വന്നുല്ലേ. പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ സാധനം. നിലത്തൊന്നല്ല, ഓന് പുതിയ പെങ്ങള് വന്നതല്ലേ. എന്തടാ നീ കുളിച്ചില്ലേ? അമ്മേ, അതെ, ആ ജാനു പറയാ അച്ഛന് സിലോണില് വേറെ ചെട്ടിച്ചി മക്കളുണ്ട് ഇത്രേ. ശരിയാണോ അമ്മേ? പോടാ, നിന്റെ തന്തയോട് പോയി ചോദിക്ക. ഉത്സവത്തിനെ കൊണ്ടുവന്ന ആനയാ. ഏന തെളിയാതെ ഉത്സവത്തിനെ കൊണ്ടുവന്ന ആനയാ എഴുന്നള്ളിപ്പിന്. ഏന തെളിയാതെ നീ വരുന്നില്ലേ? കല്യാണം ഉണ്ടാവല്ലോ, കരുണാകരനോടൊന്ന് പറയണം. അമ്മാളോ, നിന്റെ ഈ മുഖം വീർപ്പിച്ചുള്ള നടത്തം മടുത്തു എനിക്ക്. മടുക്കും, മടുത്തോണ്ട് എന്തിനാ അവിടെ നിക്കണേ? ആരുടെ അടുത്തേക്കാച്ച പോയിക്കൂടെ? നീ ഒന്നും ഒച്ചടക്കണുണ്ടോ? കുട്ടികൾ കേക്കണ്ട. ഓ, കുട്ടികളെ കേക്കണേനേ ഉള്ളൂ, കാണണേനില്ലതാണ്. എന്ത് കാണുന്നു നയ്യ? മക്കള് മാത്രല്ല, മൂക്ക് കഴിപ്പിട്ടുള്ളവരൊക്കെ പറയാൻ തുടങ്ങി. എന്ത് പറയാൻ തുടങ്ങി? നിങ്ങളെ മുകളിൽ തന്നെ നാണോ മാനോ വേണം മനുഷ്യരായാലും. അവിടെ ഒരുത്തിനെ പൊറപ്പിക്കണത് ആരും അറിയില്ലേ?
അപ്പോ പോവാൻ തന്നെ വെച്ചു ഇല്ലേ? പോണം, പോവാൻ നേരായിച്ചാൽ പോയല്ലേ പറ്റൂ. എന്നാലും ബാല, അച്ഛൻ ഇറങ്ങണോ? അമ്മാളോ? അഴലിൻ്റെ കണ്ണുനീർമഴയാണോ കവിത തന്നിഴകളാണോ? ഒഴിയുന്നു ജലതങ്ങൾ അഴലിൻ്റെ കണ്ണുനീർമഴയാണോ കവിത തന്നിഴകളാണോ? നിഴലായനിക്കൊപ്പം ഒഴുകുന്ന നിളയിലേക്കൊഴുകട്ടെ ഓർമ്മകൾ.